ഇവിടെയാണ് സുധർ റൂം. ഹായ്, ഇപ്പൊ ഇതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ചത് സുധി എവിടെ, സുധിയുടെ കാലിന് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ 3 ആഴ്ച റെസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പൊ ആള് വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. കാല് നോക്കി, ഇതിപ്പ അനക്കി കഴിഞ്ഞാല് ഇത് റെഡിയാവാൻ സമയം വൈകും ഭയങ്കരമായിട്ടല്ലേ. അപ്പൊ അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞ കേക്കാൻ തീരു. കാല് കുത്തി അപ്പളും ഇപ്പളും വേദനയൊക്കെ തന്നെ ഉണ്ടല്ലേ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ സംബന്ധിച്ച് ഞാൻ മാത്രമുള്ള ഇൻട്രോ ഒക്കെ പറയാം. ശ്രുതി അവിടെയുള്ള അമ്പോ പോവുകയും ചെയ്ത്. അപ്പോൾ കുറേ ദിവസമായി ചോദിക്കണ്ട, എല്ലാവരും അവൻ്റെ ചോദിച്ചു ശ്രുതിക്ക് എങ്ങനെയുണ്ട്, ശ്രുതി എന്തിരിക്കുന്നു, ശ്രുതി എവിടെയാണ്. ശ്രുതി ഇവിടെ ഇല്ല, അമ്മയുടെ വീട്ടിലാണ്, അമ്മയുടെ വീട്ടിൽ നിന്ന് ശ്രുതിയുടെ വീട്ടിലാണ്. ശ്രുതിയിൽ നിൽക്കാൻ വേണ്ടി പോയിരിക്കണം, അവിടെ റെസ്റ്റിന് വേണ്ടി പോയിരിക്കണം. അവിടെ ശരി, ഇവിടെ ആകുമ്പോൾ ആരും ഉണ്ടാവില്ല, അവിടെ ആകുമ്പോൾ ആരിലേക്ക് ഇട്ടിട്ടാവും. അപ്പോൾ അതുകൊണ്ട് ആളവിടെ റെസ്റ്റിലാണ്. അപ്പോൾ ആളെ കാണിച്ചിട്ടില്ല, നമ്മൾ ഇത്ര ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഞാനാണെങ്കിൽ രാവിലെ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. രാവിലെ ഇവിടെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ ജിമ്മിലേക്ക് പോകും. ജിമ്മിൽ പോയിട്ട് നേരെ വന്നിട്ട് ഇപ്പോൾ റെഡിയായിട്ടേക്ക് കടയിലേക്ക് പോകാൻ വേണ്ടി അറിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വണ്ടി അപ്പുറത്ത് എടുത്തിട്ടേക്കണ് ഞാൻ. അപ്പോൾ ഇറങ്ങിക്കഴിപ്പിന് ആലോചിച്ചു, അയ്യോ ഇൻട്രോ എടുത്തിട്ടില്ലല്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ശ്രുതിനെ കാണിച്ചുതരാം, ശ്രുതി അവിടെ എന്തിരിക്കുന്നതൊക്കെ കാണിച്ചുതരാം. ആൾക്ക് ഇരുന്നിരുന്നൊരു പരിപാടി, ഇപ്പോൾ 1 ആഴ്ചയായി ഇപ്പോൾ ഇരിപ്പ് തുടങ്ങിയിട്ട്. കാല് കുത്തിയാൽ ഇപ്പോഴും വേനയൊക്കെ തന്നെയാണ്. അപ്പോൾ ആളവിടെ ഇരുന്നിരുന്നൊരു ഇതായിട്ടിരിക്കണം. പക്ഷേ അനക്കാനും വരില്ല, പുറത്തേക്ക് ഇറങ്ങിയാൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പറയണം. അപ്പോൾ അതുകൊണ്ട് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നൊക്കെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചുതരാം. വീടിനോടെ തറായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പെരുമ്പടന്ന കെടാമംഗലം, കെടാമംഗലത്താണ് വീട്. ഇവിടെ തൊട്ടപ്പുറം തന്നെ വീട് എത്താറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കവിത ഓഡിറ്റോറിയം. കുറെ പേർക്ക് അറിയാൻ പറ്റും, പറഞ്ഞുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇതാ ഗേറ്റ് ആണ് വീടാണ് സുധർ വീട്. എന്താ വീട് ആ മൂടില് അവിടെ ഉണ്ടാവും. നമുക്കിവിടെ ഇട്ടിട്ട് പോവാം. ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ആരും ഇല്ല, ഇവിടെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ പോയി നോക്കാം നമുക്ക്. ഇതാണ് സുധിര വീട്. ഇതിന് മുന്നേ ഒരു ഹോം ടൂറൊക്കെ ചെയ്തിട്ടായിരുന്നു, അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് സുധിര വീട്. അപ്പോൾ ഇവിടെ അകത്തുണ്ടാവോ അച്ഛനമ്മയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഇവിടെ അവളുടെ കസിൻ്റെ വണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനുണ്ട് ഇവിടെ. കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്നില്ലേ അത്. ഹായ്, അമ്മ അച്ഛനൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കണ്ട. ഇവിടെ ഇവിടെയാണ് സുധിര റൂം. ഹായ്, എത്തി എത്തി എത്തി. അപ്പൊ ഫാൻ, ഇവിടെ ഫാങ്കർ എന്ന് പറയണ നല്ല ഒച്ച. അപ്പൊ കൊറേ ദിവസങ്ങൾക്ക് ശേഷം സുധിനെ കാണണേണ്ട. കൊറേ ദിവസം വീഡിയോ എടുത്തിട്ടും ഇവിടെ ആയിരുന്നു. അപ്പൊ കാലിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കൊറേ പേരെ കമന്റ് അടി. കാല് നോക്കിയേ, ഇങ്ങനെ വെച്ചേക്കും. 1 ആഴ്ചയായിട്ട് ഇങ്ങനെ ഇരിക്കണ് അല്ലേ. ഇതിപ്പോ അനക്കി കഴിഞ്ഞാല് ഇത് റെഡിയാവാൻ സമയം വൈകും ഭയങ്കരമായിട്ടല്ലേ. അപ്പൊ അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞ കേക്കാൻ കരുതി. അതെ അതെ അതെ, നല്ല പൊക്കച്ചിലുണ്ട് ഇവിടെ, നല്ല വെയിലുണ്ടല്ലോ. വേദനയുണ്ട് ഇന്നിപ്പോ, വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കണം. ചില ദിവസം ഭയങ്കര വേദന ആയിരിക്കും. അതൊന്ന് രാവിലെ കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ പറഞ്ഞാണ്ട. അപ്പൊ വെറുതെ അമ്മ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഇരിക്കുമ്പോ തൊട്ട് തരും, അല്ലെങ്കിൽ എന്തോ വയ്യാത്ത പോലെ ഇരിക്കണം പറഞ്ഞിട്ട്. അപ്പൊ ചേച്ചി വന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞു. ചേച്ചി കുറച്ച് മുന്നേ പോയുള്ളൂ. പറയാനായിട്ട് കുറച്ച് വൈകിയല്ലേ. ഞാൻ വൈകുന്നു, ഞാൻ ജിമ്മിൽ പോയി ആവശ്യമായിട്ട് വന്ന് കുറച്ചു നേരം അവിടെ ഇരിക്കുന്നു. നല്ല കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഇതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ചത് സുധി എവിടെ, സുധിയുടെ കാലിന് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ 3 ആഴ്ച റെസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പൊ ആള് വീട്ടില് റെസ്റ്റ് എടുത്തിരിക്കയാണ്. കാല് അനക്കി കഴിഞ്ഞാൽ പണി കിട്ടും. കാല് കുത്തി അപ്പളും ഇപ്പളും വേദനയൊക്കെ തന്നെ ഉണ്ടല്ലേ. അതെ 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 അതെ, ഇങ്ങനെ ഇരുന്നിരുന്ന് ചതിൽ എടുക്കുമല്ലേ. അത് ആപ്പിൾ എടുത്ത് പോയി എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ആപ്പിൾ ഇവിടെ കൂടെ വെച്ചേക്കാണ്. എന്തെങ്കിലും പാക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എടുത്ത് വെക്കുക. ഞാൻ പിന്നെ രാവിലെ എടുത്ത് അതെല്ലാം അതിന്റെ ഉള്ളിലേക്ക് വെച്ച് ഇവിടെ മൊത്തം ഇങ്ങനെ വൃത്തിയായി എടുക്കണേ. ഞാൻ എന്റെ വീടാണ് ഇപ്പൊ ബെഡ്. കുറച്ചു ദിവസം മുകളിലായിരുന്നു. കുറച്ചു ദിവസം അങ്ങനെ ആയിരുന്നു. പിന്നെ കുറച്ചു ദിവസം ഇങ്ങനെ
ചേച്ചി വന്ന് കൊറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ ചേട്ടൻ വന്ന് പിന്നെ അങ്ങനെ കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു, ചായയൊക്കെ കുടിച്ച്. അങ്ങനെയൊക്കെ ആയിരുന്നു ചേച്ചി ഹോർലിക്സ് ഒക്കെ ഇട്ട് വന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ മറ്റേ ചാനലിലെ അമ്മയും കണ്ണനൊക്കെ ഒരു വെക്ക് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയില്ല. ഇത് വീഡിയോ എടുക്കാൻ മറന്നു. ഇല്ല, ഞാനൊരു വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് അപ്പൊ ബെൽറ്റ് ഇട്ടത് മെയിൻ ചാനലിൽ കളിച്ചിട്ട് കാണിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചില്ല. അത് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ ആ അമ്മ വരും, അടുത്ത ദിവസം വരും, അപ്പൊ അങ്ങനെ കാണിക്കട്ടാ. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു. വന്നു പോക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിന്റെ ഇടക്ക് ചില സാഹചര്യങ്ങളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. അതാണ് ഇത്ര ദിവസം വൈകിയത്. അതെ, ഒരാഴ്ചയായി ഇപ്പൊ ഇരിപ്പ്. ഇന്നിപ്പൊ ചൊവ്വാഴ്ച, ബുധനാഴ്ച. ഇന്നലെ ഒരാഴ്ചയായി, ബുധനാഴ്ച. ഇനിയിപ്പൊ അടുത്ത ചൊവ്വാഴ്ച ഡോക്ടറെ അടുത്ത് പോണം. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇവിടെ അച്ഛൻ പണിക്ക് പോയി, ഇവിടെ അമ്മ ഇപ്പൊ പോവുള്ളല്ലേ. അമ്മ ഇപ്പൊ പോവുള്ളൂ. കൂടുതൽ നേരം കിടന്ന് ഉറങ്ങിയിട്ട് വൈകിട്ടാ കാണുള്ളൂ അല്ലേ. അവര് അമേരിക്കൻ ടൈമാണ് കലണ്ടറാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് ഞാൻ എനിക്ക് രാവിലെ രാത്രി ഉറങ്ങാനൊന്നും പറ്റുള്ളാന്ന്. കൊറേ നേരം ഇരുന്നൊക്കെ കഴിയുമ്പോ എന്ത് ചെയ്യാനാണ്, ഫോൺ കണ്ട് സിനിമ കണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. എവിടെയെങ്കിലും പോവാന്ന് കരുതിയെന്ന്, പുറത്ത് പോവാന്ന് കരുതി. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ പുറത്ത് അനങ്ങി കഴിഞ്ഞാല് അല്ലേ, അനങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഒരു വേന കൂടി കഴിഞ്ഞാൽ ശരിയാവൂല. അപ്പൊ ഒന്ന് രണ്ടു ദിവസം കൂടെ നോക്കിയിട്ട് അല്ലേ, നമ്മള് ഇരുന്നതിനൊരു ബലമില്ലാണ്ടായി പോകും. ഒരു രണ്ടു ദിവസം കൂടെ നോക്കിയിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് ഇപ്പൊ കാണുന്നുണ്ട് എന്തെങ്കിലും. ഇന്നിപ്പോ എനിക്ക് കുഴപ്പമില്ല, ഇന്നലെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നലെ പക്ഷെ രാത്രി കഴിഞ്ഞപ്പോ ഒരു വേദന അങ്ങനെ വന്ന്. രാത്രി ആകുമ്പോ വെച്ചാൽ എന്താണ്, രാത്രി ആകുമ്പോ ഉറക്കത്തിൽ കാലക്കെട്ട് അടിക്കും. അങ്ങനെ അടിക്കും, അങ്ങനെ അടിക്കും. വന്നിട്ട് ആ വീട്ടിൽ അവിടെ ഇരുന്നപ്പോ ഇങ്ങനെ അടിക്കും. വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കും, അടിക്കണ്ട, നേരെ ചവിട്ടി ഞാൻ വെക്കൂട. ഇപ്പൊ അമ്മ എഴുന്നേറ്റ് പിടിച്ചു നോക്കി, ഞാൻ ഉറക്കത്തില് അറിയില്ലെന്ന് ഇങ്ങനെ കാലി. പക്ഷെ പിന്നെ ഈ ബെൽറ്റ് ഇട്ടപ്പോ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളയുമല്ലോ എന്തായാലും. പിന്നെ അങ്ങനെ വേദന എടുത്താലും ഉറക്കത്തിൽ ഞാൻ അറിയൂല. ഉറക്കത്തിൽ എന്ത് ആന കുത്തിയാലും അറിയൂല. അത് ഞാൻ അടക്കം ശരിയാണ്. അങ്ങനെ അതെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് വേറെ വേറെ ഡാൻസ് ഇപ്പൊ റീൽ എടുക്കാനായാലും ഡാൻസിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അടുത്ത ദിവസം എന്തെങ്കിലും എടുക്കണം വീട്ടിൽ പോയിട്ട്. എന്തുപോന്നാണ് അന്ന് വീട്ടിൽ ആക്കണോളോണ്ടില്ല, അന്ന് പോന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ കടക്കിടക്ക് പോയിട്ടില്ല. അതെ അതെ അതെ. പിന്നെ ഹോസ്പിറ്റലിൽ ആകെ പോയെന്ന് വന്നിട്ട് പിന്നെ എങ്ങും പോയിട്ടില്ല. പിന്നെ എങ്ങും പോയിട്ടില്ല. പോവാൻ പറ്റാൻ കാല് കുത്തിയല്ലേ അനങ്ങാൻ പറ്റുള്ളു. കാല് കുത്താൻ പറ്റണില്ലല്ലോ, പിന്നെ എങ്ങനെ പോവാനും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പോ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാരും പിന്നെ പറയാ, കൊറേ പേര് കമന്റിലൊക്കെ പറയാനുണ്ടാ, ഇതിങ്ങനെ മെനിസ്കസ് ടിയർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പേര് നമ്മളന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പേര് അതല്ല, ടിയർ ആയിട്ടില്ല, ഇങ്ങനെ സ്പ്രെയിൻ ആയി എന്നാണ് പറഞ്ഞേക്കുന്നത്, വലിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, റെസ്റ്റ് എടുത്തില്ലെങ്കിൽ നമ്മുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന് തേയ്മാനം വരും. ഈ ചെറുപ്രായത്തിൽ തേയ്മാനം വന്നാൽ ഒരു സുഖമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അതുമല്ല, സർജറി ചെയ്യേണ്ടി വരും. ആ പിന്നെ സർജറി ഇത് സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. പിന്നെ അത് ഡബ ഒന്നും മേലെ കൂനുമേൽ കൂനാവും, പിന്നെ ഭ്രാന്താവും. അപ്പൊ ഇതിപ്പോ കുറച്ച് ദിവസം റെസ്റ്റ് പറഞ്ഞാൽ, റെസ്റ്റ് പറഞ്ഞാല് നമ്മള് നേരത്തെ കാണിച്ചപ്പോഴും എക്സ്റേയില് കാര്യങ്ങള് ഒന്നും പ്രത്യേകിച്ച് മനസ്സിലാവണുണ്ടായിരുന്നില്ല. സാധാരണ ലിഗമെന്റിനൊക്കെ പറ്റുമ്പോ ഭയങ്കര നീര് മുട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമല്ലോ. എനിക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ചിലപ്പോ നടന്ന് കഴിയുമ്പോ ഇടക്കൊരു വേദന വരും, അങ്ങനെയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഇങ്ങനെ എക്സ്റേയിലും കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ മറ്റേ MRI ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതന്നെയെന്ന് കറക്റ്റ് മനസ്സിലായത്. അതെ, എന്നിട്ട് ചൂടെടുത്തിട്ട് പുകയെടുത്തിട്ട് ഫാനിട്ടൊന്നും മര്യാദ കേൾക്കൂല. ഭയങ്കര സൗണ്ട് ആണ് ഫാനിന്. പുറത്ത് ആര് വന്നാലും ഒന്നും അറിയില്ല, എല്ലാരും ഇവിടെ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾക്ക്. ഞാനിപ്പോ ഞാനിപ്പോ അങ്ങോട്ട് പോകും, കടയിലേക്ക് പോകും. പക്ഷെ എനിക്കിപ്പോ പണ്ടൊക്കെ ക്യാമറ ഇങ്ങനെ പിടിക്കുമ്പോ കൊറേ നേരം പിടിച്ചാലും കൈവേന എടുക്കൂലായിരുന്നു. ഇപ്പൊ എനിക്ക് കൈവേന എടുക്കും. ഞാനതാണ് ഇങ്ങനെ ഇടക്കിടക്ക് സുദിനെ മാത്രം ഇങ്ങനെ കാണിച്ചിട്ടിരിക്കുന്നത്. കൈവേന എടുത്തിട്ട് കൈ കട്ട് ഒഴിച്ചെടുത്തിട്ട് രക്ഷയിലുണ്ടാവും.
രക്ഷയില്ല. അപ്പൊ ഇപ്പൊ ജിമ്മി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പൊ അതിന്റേതായ ബോഡി വേദനയും അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണ്. അത് നിക്ക് വേനെന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിൽ ഏക്കണ്ടെന്നാണ് പറയണത് അവര്. അപ്പൊ വേണ്ടിട്ട് ഇഷ്ടം അതെ അതെ അതെ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞേ രാവിലെ വെറുതെ ഞാൻ വന്നിരുന്നാലാന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയത്. വന്നിരുന്ന് എന്തേലും കൈ കൊണ്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാന്ന് തോത്തു. പക്ഷെ ഒന്നിനും പറ്റൂല, അവിടെ ചെപ്പൊക്കെ കയറണ്ടേ അല്ലേ. ഇത് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ മേളിലേക്ക് പോണം, രണ്ട് നില പോണം. പിന്നെ അത്ര നടന്നു വരുമ്പോഴേക്കും ഡോക്ടറിന്റെ അടുത്ത് പോയത് വെറുതെ. പിന്നെ ഡബിൾ വേദന ഇവിടെ തന്നെ സഹിക്കേണ്ടി വരും. അപ്പൊ അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പവറായിട്ട് വരാം. ഒരു മേക്കോറൊക്കെ വരാനുള്ളതാണ് അല്ലേ. ആ കറക്റ്റ് സമയത്താണ് കറക്റ്റ് കാലിന് പണിയിട്ട് ചെയ്തത്. നമ്മളിപ്പോ എന്തായാലും അങ്ങനെ പോയി തുടങ്ങാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന അങ്ങനെ പക്ഷെ നടന്നില്ല. അതെ, എന്തായാലും ഒരാളിപ്പോ പോകണ്ടല്ലോ. അപ്പൊ എനിക്ക് ഇനി നമുക്ക് മടി ഉണ്ടാവില്ല പോവാനായിട്ട്. അതെ, ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മറ്റാൾക്കും കൂടെ വരാനും പിന്നെ കൊണ്ടുപോകാനും എനിക്ക് സെറ്റായി. സംഭവം പോയി കഴിഞ്ഞാൽ നടക്കുന്നുള്ളൊരു വിശ്വാസം വന്നത് കൊണ്ടാണ് ഞാനിപ്പോ കണ്ടിന്യൂ ആയിട്ട് പോകണത്. പിന്നെ മലക്കുവാനുള്ള നോയമ്പിലാണ് ഇപ്പൊ ഈ വരുന്ന ഡിസംബർ 3-ാം തീയതിയാണ് പോണത്. 3-ാം തീയതി അതെ തന്നെ. അളിയനുണ്ട്, സുധുണ്ട്, പിന്നെ എന്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ നമ്മള് നമ്മളെ താരനെയാണ് പോണത്. അങ്ങനെയാണ് കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് പോണ്. അതെ അതെ അതെ. അതിന്റെ ഇപ്പൊ രാവിലത്തെ ഞാൻ പറഞ്ഞു ഡെയിൻ മേ ലൈഫ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ദിവസം ഇടാട്ടത് ഇല്ല, എടുത്തിട്ടില്ല. അടുത്ത ദിവസം ഡെയിൻ മേ ലൈഫ് എടുക്കുള്ളൂ. അപ്പോ രാവിലെ മുതൽ എണീറ്റിട്ട് മുതൽ അമ്മയുടെ പണി എടുക്കണതും പിന്നെ ഞാനോട് വിളക്ക് വെക്കണതും പിന്നെ അങ്ങനെ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടെ കാണിച്ചിട്ടുള്ള ഡെയിൻ മേ ലൈഫ് നമുക്ക് എടുക്കാം അല്ലേ. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാരും കുളിച്ചിട്ടെല്ലാം അടുക്കളയിൽ കയറാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചായക്കടിയൊക്കെ ഉണ്ടാക്കും, വിളക്ക് വെക്കും. അപ്പോഴത്തേക്കും സമയം എഴുന്നേറ്റൊക്കെ വരുള്ളൂ എന്നൊക്കെ പറയണ്ട്. അതായത് ചില സമയത്ത് അങ്ങനെയാണ്. അത് പക്ഷെ ഒന്ന് മാറ്റി പിടിക്കണം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ 5:30 അതെ 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 അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നോക്കിയാ അപ്പൊ നമ്മളിപ്പോ കുറച്ചേരുന്ന വെറുതെ സംസാരിച്ചൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ പോവും. അപ്പൊ അവിടെ ചായ ഇവിടെ എന്താണ്ട് ഇരിക്കണ്ട. അപ്പൊ എന്താണ്ട് അത് കഴിച്ചിട്ട് പോവാന്ന് എഴുതി അല്ലേ. കഴിച്ചിട്ട് പോവാൻ എന്തായാലും അപ്പൊ കഴിച്ചിട്ട് പോവാൻ എഴുതി. അപ്പൊ നമുക്ക് നോക്കി വിട്ട് വരാം. ഓക്കെ ബാ, നീ ഇവിടെ ഇരുന്നോ. ഇഡ്ഡലി സാമ്പാറും ഉണ്ടാ, ഇഡ്ഡലി സാമ്പാറും നിനക്കല്ല പിടിച്ചു. അപ്പൊ ഇഡ്ഡലി സാമ്പാറാണ്. അപ്പൊ അപ്പൊ വേണം അവിടെ കഴിക്കട്ടെ. അപ്പോ ഞാൻ ദേ പോവാൻ മുടിയിരിക്കില്ല ഇവിടും. അപ്പതെ പുറത്ത് കുറച്ചു അവിടെ ഇരുന്ന് മതി. അപ്പൊ പുറത്ത് കുറച്ച് ഇരുന്നിട്ട് കുറച്ച് കറണ്ട് പോയി. ഇത്ര ദൂരം കറണ്ട് ആകത്തിരിക്കാൻ പറ്റുള്ള. അപ്പൊ കുറച്ചു നേരം പുറത്തേക്ക് ഇരുന്നിട്ട് അത് കയറിയാ മതി. ഇങ്ങനെയൊക്കെ തന്നെയെന്ന് അമ്മേനോടാണെങ്കിലും ആരൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞെന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം. അപ്പൊ അമ്മ എന്നെ എല്ലാ ദിവസം വിളിച്ചിട്ട് അങ്ങനെ നോക്കണോട്ടെ, അരങ്ങരുതിട്ടാ, എഴുന്നേക്കരുതിട്ടാ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ മാറി. Back to life. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.